ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എൻ്റെ കയ്യിൽ കുറച്ച് ഗപ്പികൾ വിൽപ്പനയ്ക്കുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ ഗപ്പികളാണെന്നാണ് മെയിനായിട്ട് ഒന്ന് പറയാൻ പോകുന്നത്. ഓരോന്നായിട്ട് നമുക്ക് നോക്കി നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാവിടെയും ഞാൻ സ്ഥിരമായി കാണിക്കുന്ന റെഡ് ഗ്രാസിൻ്റെ കുറച്ച് പേരാളുണ്ട്. ഇതൊക്കെ ഒരുമിച്ച് ഇട്ടതാണ്. ഏകദേശം ഒക്കെ വയറിൻ്റെ ഉള്ളിൽ, ഫീമെയിലിൽ വയറിൻ്റെ ഉള്ളിലൊക്കെ കുഞ്ഞുങ്ങളായിട്ടുണ്ട്. ഇന്നോ നാളെയൊക്കെ ഒരു ടാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ പ്രസവിക്കുന്ന രീതിയിലുള്ള ഐറ്റത്തിലായാലും നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഫീമെയിലൊക്കെ ഏകദേശം ഒരു മൂന്നര മാസം പ്രായമായ ഫീമെയിലും മെയിലും ഏകദേശം ആ പ്രായമായുള്ളതൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ടെയിലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടെയിലിൽ ഒരു റെഡ് കളർ ഉണ്ടാവും, പിന്നെ ബ്ലാക്ക് ഡോട്ട്, പിന്നെ ചെറിയൊരു പർപ്പ് കളറും കൂടി ഉണ്ടാവും. അതാണ് അതിൻ്റെ മെയിനായിട്ടൊരു ഭംഗി. പിന്നെ ലൈറ്റ് അടിക്കുമ്പോൾ കളർ നല്ല ഭയങ്കര രസമായിരിക്കും. ഇതിപ്പോൾ ഞാൻ നാച്ചുറലായിട്ട് ലൈറ്റ് അടിക്കാതെ ചെയ്യുന്ന വീഡിയോ ആണ്. ഇപ്പോൾ ഇത് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഒരു ഗ്രീൻ കളറായിട്ട് വെച്ചിട്ടുള്ളതാണ്. അതാണ് ഇപ്പോൾ ഈ ഒരു കളറായിട്ട് വരുന്നത്. അപ്പോൾ ഫീമെയിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ചില്ലി മൊസൈക്കിൻ്റെ ഒരു ഫീമെയിലിൻ്റെ ഒരു അതേ ഒരു പാറ്റേണാണ്. ഇതിലിപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ, സോറി പ്രശ്നമല്ല, ഇതിൽ വേറെ ഒരു കളറും ഇതിൽ ഇറങ്ങുന്നില്ല. അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. വേറെ ഐറ്റത്തിന് ചിലപ്പോൾ പെർഫോമൻസേക്കൊക്കെ വേറെ കളർ കൊണ്ട് ഇറങ്ങുന്നുണ്ട്, പക്ഷേ ഇതല്ല. ഇതിൽ നമുക്ക് ഈ ഒരു കളർ മാത്രമേ കിട്ടുന്നുള്ളൂ. പിന്നെ ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട്. അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൽ കയ്യിലുള്ളൊരു പെയർ കൊറിയറും കാര്യങ്ങളൊന്നും ഇല്ല. അതാദ്യം ഞാൻ വേണ്ടി പറയാം, ഒരു പെയറിന് 70 രൂപയ്ക്കാണ് ഞാനിപ്പോൾ ഈ ഒരു പെയറിന് ഇവിടെ നിന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ചോദിക്കുന്നവർക്ക് ഈ ഒരു പെയർ നമ്മുടെ കയ്യിലുണ്ട്, അവൈലബിൾ ആണ്. അപ്പോൾ നല്ല അടിപൊളി പാറ്റേണും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് കൊടുക്കാനുള്ളത് നോക്കാം. കൊടുക്കാനുള്ളത് നമ്മുടെ പ്ലാറ്റിനം റെഡ്, നമ്മുടെ സുബേർക്കൻ്റെ പ്ലാറ്റിനം റെഡാണ്. അപ്പോൾ ഇതിൽ മെയിൽ മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ ഈ ഒരു ടാങ്കിൽ ഇട്ടിട്ടുള്ളത്, ഫുള്ള് മെയിൽ ഓൺലി. അപ്പോൾ അതിൽ ചെറുതും വലുതൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു വലിയ സൈസുള്ളത് ഞാൻ എടുത്ത് കാണിച്ചു തരാം. അതാണ് ഇപ്പോൾ കൊടുക്കാനുള്ളത്. അപ്പോൾ ഫീമെയിലും സെപ്പറേറ്റായി കിടക്കുന്നുണ്ട്, ഫീമെയിൽ വേറൊരു ടാങ്കിലാണ്. അപ്പോൾ നമുക്ക് ഇതിലുള്ള കൊടുക്കാനുള്ള ഒരു മെയിലിനെ ഞാൻ എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ കയ്യിൽ കൊടുക്കാനുള്ള ആ ഒരു പ്ലാറ്റിനം റെഡ്. പ്ലാറ്റിനം റെഡ് ഇതിപ്പോൾ ഒരു 2.5-3 മാസം പ്രായമായ പ്ലാറ്റിനം റെഡാണ് നമ്മളെ കയ്യിൽ കൊടുക്കാനുള്ളത്. അപ്പോൾ ഫുള്ള് പ്ലാറ്റിനം കളർ ഫില്ലായി വരുന്നുള്ളൂ. ഇത് സുബേർക്കൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ നല്ല അടിപൊളി ഐറ്റം നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് 80 രൂപയ്ക്കാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. നമ്മളെ കയ്യിൽ ഇപ്പോൾ ഇത് അവൈലബിൾ ആണ്. ഒരു 2-4 പേരുകളുണ്ട്. ഒന്നും കൊറിയറും കാര്യങ്ങളും ഒന്നുമില്ല. ഒക്കെ ഇവിടെ വന്ന് മേടിക്കാൻ തന്നെ വേണം. അതാണ് എടുത്ത് പറയണത്, കൊറിയർ സർവീസ് ഇല്ല. 80 രൂപീസിനാണ് ഞാനിപ്പോൾ ഇത് ഒരു പെയറായിട്ട് കൊടുക്കുന്നത്. അത് ഫീമെയിൽ ബ്രീഡാവാത്ത ഫീമെയിലാണ് നമ്മളെ കയ്യിലുള്ളത്. ഇതൊക്കെ നല്ല ടെയിലും കാര്യങ്ങളൊക്കെ നല്ല ബ്ലൂ ടെയിലായിട്ട് നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഫീമെയിൽ മാത്രം സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഗ്ലാസിൻ്റെ സൈഡ് വ്യൂ ആണ്. അതിൽ വലിയ സൈസിലാണ് ഇപ്പോൾ കൊടുക്കാനുള്ളത്. മറ്റേ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടതാണ്. മെയിൽ മാത്രമേ ഉള്ളൂ, ഏറ്റവും ചെറിയ സൈസ് മെയിലുണ്ട്. അതൊക്കെ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. വളരെ പെട്ടെന്ന് മെയിൽ സെപ്പറേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇതിൻ്റെ ഇയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. ഈ ക്വാളിറ്റിയിലുള്ളത് നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആണ്. ഒരു 4 പേരോളം നമ്മുടെ കയ്യിലിപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഫീമെയിലൂടെ നമുക്ക് ബ്രീഡാവാത്ത ഫീമെയിലൂടെ നമുക്ക് നോക്കി നോക്കാം. ഫീമെയിൽ ടാങ്ക്, അപ്പോൾ ഇതിൽ ചെറുതും വലുതൊക്കെ ഉണ്ട്. ഫീമെയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ചെറുപ്പത്തിൽ തന്നെ മാറ്റിയിട്ടാണ്. ഒന്നും ഒരു മെയിൽ ഫീമെയിലില്ല, ഫുള്ള് ഫീമെയിലുകൾ മാത്രമാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ക്വാളിറ്റി ബെസ്റ്റ് ഒന്ന് ക്ലാസ്സിക്ക് എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഗ്രീനിഷ് വാട്ടർ ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ വളരെ നല്ല ക്വാളിറ്റി നമുക്ക് കിട്ടുന്നത്, നല്ല ആൽഗ കയറിയത്. ഇത് വലുത് കാണുന്നതാണ് അതിൻ്റെ ഇപ്പോൾ കൊടുക്കാനുള്ള ഫീമെയിൽ. അപ്പോൾ നമുക്ക് അതിൽ കിട്ടിയതൊരു 4-5 എണ്ണം കിട്ടിയുള്ളൂ. അപ്പോൾ അതിനാണ് ഞാൻ അത്ര പെയർ കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞത്. ബാക്കിയുള്ളതൊക്കെ സൈസായി വരുന്നേ ഉള്ളൂ. ഒന്നൊരു മാസം 1.5 മാസം കഴിയുള്ളൂ. മറ്റേതൊരു 3.5 മാസത്തിൻ്റെ അടുത്ത് പ്രായമായ ഫീമെയിലുണ്ട്. ഒരു 3 ഫീമെയിലാണ് ഇപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ ഈ ഗ്ലാസ്സിൽ കാണുന്നത്. അപ്പോൾ അത് ബ്രീഡാവാത്ത ഒരു ഫീമെയിലാണ്. അപ്പോൾ കൊണ്ടുപോയവർക്ക് കുറച്ച് ഒരു ടൈം പിടിക്കും, കാരണം മെയിലിന് ഇട്ട് കൊടുത്തിട്ട് വേണം അത് ബ്രീഡായി വരാൻ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളെ കയ്യിലുള്ള ഒരു പെയർ, നമ്മളെ പ്ലാറ്റിനം റെഡ് ബിഗ് ഇയർ കൊടുക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ വീണ്ടും വീണ്ടും പറയുകയാണ് കൊറിയർ സർവീസ് എനിക്കില്ല, ഞാൻ നിർത്തിയിട്ടിപ്പോൾ 2-4 വർഷമായി. ഇവിടെ വന്ന് മേടിക്കാൻ തന്നെ വേണം. അപ്പോൾ പ്ലാറ്റിനം റെഡ് ബിഗ് ഇയർ ഒരു 4-5 പെയർ നമ്മളെ കയ്യിൽ കൊടുക്കാനുണ്ട്. ഈ ഒരു സൈസിലുള്ളത് അൽബിനോ കിങ് കൊയ്യാണ് റെഡ് ഇയർ വരുന്നത്. ഫീമെയിലിന് റെഡ് ഇയർ ഒരു 50-50% ആണ്, മെയിലിന് ഒരു 90% ഇയർ റെഡ് ഇയർ വരും. അപ്പോൾ നമ്മളെ കയ്യിലൊരു 2 പേരോളം കൊടുക്കാനുണ്ട്. ഇതിപ്പോൾ ബ്രൂഡാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതിൻ്റെ കൊടുക്കാനുള്ള സൈസിൽ ഇപ്പോൾ 1-2 കിടക്കുന്നത്. 2 പേരോളം ഇത് കൊടുക്കാറുണ്ട്. ഇത് ജോഡിക്ക് 250 രൂപയാണത്. റേറ്റ് വരുന്നുണ്ട്, കാരണം കുഞ്ഞുങ്ങൾ വളരെ കുറവാണ്. പിന്നെ ഇത് അൽബിനുമാണ്. പിന്നെ അധികം ആരുടെത്തും ഈ വെറൈറ്റി ഇല്ലേനും നിങ്ങളെ കിട്ടാനും കുറച്ച് പ്രയാസമാണ്. അതാണ് അത്ര റേറ്റും കാര്യങ്ങളും വരുന്നത്. ഇതും നമ്മളെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. കൊറിയറും കാര്യങ്ങളൊന്നുമില്ല. ഒരു 2 പേരോളം, 3-3 പേരോളം ഒരു അഡൽറ്റ് സൈസ് ആവാനായിട്ടുള്ളത് നമ്മളെ കയ്യിലുണ്ട്. മെയിൽ കുറച്ച് ചെറിയ സൈസായിരിക്കും, ഫീമെയിൽ കുറച്ചുകൂടി വലിപ്പം ഉണ്ടായിരിക്കും. അതാണ് ഈ ഒരു അൽബിനോ
കിങ് കോയിയുടെ ഒരു പ്രത്യേകത. ആ ഒരു ഫീമെയിൽ ഇതിലുള്ള ഫീമെയിലാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ ആൽഗ കയറിയുകൊണ്ടാണ് അങ്ങനെ ഒരു കളർ, മോൾ ഭാഗം ആൽഗ ഉണ്ടാണ്, റെഡ്ഡിഷ് കളറൊക്കെ എനിക്ക് കിട്ടാത്തത്. ഇതാണ് നമ്മളെ കയ്യിൽ കൊടുക്കാനുള്ളത്. നല്ല ക്യാപ്പ് നന്നായിട്ട് ബാക്കോട്ട് കയറി വരുന്ന ഒരൈറ്റാണത്. ഈ ഐറ്റാണ് നമ്മളെ കയ്യിൽ ഇപ്പോൾ കൊടുക്കാനുള്ളത്. നല്ല അടിപൊളി ഫീമെയിൽ, ക്യാപ്പില്ല എന്ന് പറഞ്ഞാൽ കാര്യം, നല്ല ക്യാപ്പ് വരും. അതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത്. കുഞ്ഞുങ്ങളൊന്ന് കാണിച്ചു തരുന്നു. കുഞ്ഞുങ്ങളത് അപ്പം തന്നെ ക്യാപ്പ് വരുന്നുണ്ട്. എല്ലാത്തിനും 99% വേണമെങ്കിൽ പറയാം, 100% ക്യാപ്പ് ഇറങ്ങി വരുന്ന ഐറ്റാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ കുഞ്ഞുങ്ങളിപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ച പ്രായമാവാൻ, 2 ആഴ്ച ആയിട്ടില്ല, അപ്പോൾ തന്നെ അതിന് ക്യാപ്പും കാര്യങ്ങളൊക്കെ അത് വരാൻ തുടങ്ങി. കുഞ്ഞുങ്ങളത് അത്ര കിട്ടിയിട്ടുള്ളിൽ. അതാണ് ഈ ഒരു അൽബിനോ കിങ്കോയുടെ പ്രത്യേകത. കുഞ്ഞുങ്ങൾ വളരെ കുറവായിരിക്കും. ഇതിൻ്റെ മെയിലുകൾ മാത്രം ഇട്ടിരിക്കുന്നതാണ്, സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അടുത്ത കണ്ടത് ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ കയ്യിൽ ഈ ഒരു സൈസുള്ളത് കൊടുക്കാനുള്ളത്. മെയിൽ മെയിൽ വളരെ ചെറുതായിരിക്കും. ഫുൾ റെഡിൻ്റെ മെയിലാണ് കണ്ടാൽ തോന്നുന്നത്. അതേമാതിരിയാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. അപ്പോൾ ഇത് നമ്മളെ കയ്യിൽ ഇപ്പോൾ ഒരു 3-4 പെയർ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇത് കൊടുക്കാനുണ്ട്. വാഷുള്ളവർക്ക് ഇവിടെ വന്ന് മേടിക്കാം. നമ്മൾ ജർമ്മൻ റെഡാണ്. നമ്മളെ കയ്യിൽ ഇൻബ്രീഡിങ് ഒന്നും ആവാതെ ഒരുമിച്ചൊരു ടാങ്കിൽ ഇട്ടിട്ടുള്ളത് നമ്മളെ ജർമ്മൻ റെഡ്. പഴയ കാലത്തുള്ള ആ ഒരു ഐറ്റാണ് നമ്മളെ കയ്യിൽ ഇപ്പോൾ ഇത് കൊടുക്കാനുണ്ട്. ഇത് ജോഡിക്ക് 50 രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു 10 പേരോളം നമ്മളെ കയ്യിൽ കൊടുക്കാണ്ട്. നല്ല വലിയ സൈസിലുള്ള ഫീമെയിലൊക്കെ നമ്മളെ കയ്യിലുണ്ട്. ഇതിൻ്റെ വീഡിയോ നമ്മൾ എല്ലാ ദിവസവും കാണിക്കാറുള്ളതാണ്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം, ഒരു ഗപ്പിയാണത്. നമ്മളിപ്പോൾ ഈ കാണിച്ചത് ഫുള്ള് ഒന്ന് മാത്രം അൽബിനോ. നമ്മളിപ്പോൾ തൊട്ട് മുന്നെടുത്തത് അൽബിനോ ഒരു റെഡായി മാത്രം, ബാക്കിയുള്ളതൊക്കെ ബ്ലാക്കായി ആണ്. അപ്പോൾ ഇതും ബ്ലാക്കായി ആണ്. ഏത് തുടക്കക്കാർക്കൊക്കെ വളരെ പെട്ടെന്ന് വാർത്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റാണ് ഈ ഒരു ജർമ്മൻ റെഡ് എന്ന് പറയുന്നത്. പിന്നെ ഇത് പ്രത്യേകം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ ഇഷ്ടം പോലെ കിട്ടും, അത്യാവശ്യം കഴിക്കും ചെയ്യും കുഞ്ഞുങ്ങളെ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ബ്രീഡിംഗ് കേജൊക്കെ യൂസ് ചെയ്താൽ നമ്മൾക്ക് കുഞ്ഞുങ്ങൾ നന്നായിട്ട് കിട്ടും. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്നുള്ള ടെയിൽമേ ഒരു റെഡ് കളറായിരിക്കും മെയിലിൻ്റെ പ്രത്യേകത. ഫീമെയിൽ നന്നായിട്ട് വയറ് വീർത്ത് വരുന്ന ഒരു ഐറ്റാണത്. അത് പിന്നെ ഒന്നിച്ചിട്ടാലും ആ ഒരു പ്രോബ്ലം ഇതിന് വരുന്നില്ല, ക്വാളിറ്റി കുറഞ്ഞ് വരുന്നില്ല. പിന്നെ നമ്മളോട് നന്നായിട്ട് ഇണങ്ങി വരുന്ന, എപ്പോഴും നല്ല ആക്റ്റീവായിരിക്കുന്ന ഒരു നമ്മൾ മിക്സഡ് ഗപ്പികൾ അതേമാതിരി തന്നെയാണ്. ഇപ്പോൾ അത് കളർ വേറെ ഒന്നും ഇറങ്ങുന്നില്ല കേട്ടോ, ഈ ഒരു കളർ മാത്രമേ ഇറങ്ങുന്നുള്ളൂ. അപ്പോൾ നല്ല അടിപൊളി ഫീമെയിലുകളും മെയിലും നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഏകദേശം ഒരു 3 മാസം പ്രായമായത്, 2.5 മാസം പ്രായമായത് കൊടുക്കാൻ നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് 50 രൂപയ്ക്കാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത്. ഹോൾസെയിലൊന്നും ഇല്ല കേട്ടോ, റീറ്റെയിൽ മാത്രമേ ഉള്ളൂ നമ്മളതിൽ കൊടുക്കാനുള്ളത്. ഒരു 10 പേരോളം നമ്മളെ കയ്യിൽ ഇപ്പോൾ ഇത് ഇപ്പോൾ അവൈലബിളാണ്. നമ്മുടെ ജർമ്മൻ റെഡ് കളറ്, ശരിക്കൊരു ഫുൾ റെഡിൻ്റെ കളർ. അതിൽ ഫ്രണ്ട് ഭാഗം മാത്രമേ റെഡ്ഡിഷ് കളർ ഇല്ലാത്തുള്ളൂ. നമ്മൾ ബ്ലാക്ക് ഐ ആണ്. പിന്നെ അതിൻ്റെ ഫീമെയിൽ കാണാൻ നല്ല അടിപൊളി രസമാണ് കാണാൻ. ഒന്നിച്ച് കാണുമ്പോൾ തന്നെ ഭയങ്കര രസമാണ് ഇപ്പോൾ. പിന്നെ കുഞ്ഞുങ്ങൾ കുറേ കിട്ടുന്നുണ്ട്. അധികം അസുഖങ്ങളും വരുന്നില്ല. അതാണ് മെയിനായിട്ട് നമുക്കത് എടുത്ത് പറയേണ്ട ഒരു കാര്യം. അസുഖങ്ങൾ മെയിനായിട്ട് ഇതിന് വരുന്നില്ല, ബൾക്കായി ചെയ്തിട്ട് പോലും. അതാണ് ശരിക്കും അങ്ങനെയുള്ള ഗപ്പികൾ ശരിക്കും നമുക്ക് നന്നായിട്ട് വേണ്ടത്. വളർത്താനും നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ഇത് വളർത്തുമ്പോൾ ശരിക്കും ഡെഡായി പോകും, അപ്പോൾ നമുക്കൊരു മനം മടിക്കും. പക്ഷേ ഇങ്ങനത്തെ ഈ ഒരു നമ്മുടെ ഈ ജർമ്മൻ റെഡ് പോലുള്ള ഈ ഗപ്പികളൊക്കെ വളർത്തുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും നമ്മളിതിനെ ഇഷ്ടം പോലെ വളർത്തിയെടുക്കുക. നമുക്ക് ഒരുപാടും നമുക്കത് സെയിൽ ചെയ്യാൻ പറ്റും. കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ കിട്ടും. ആ കുഞ്ഞുങ്ങൾ വളരെ പെട്ടെന്ന് സൈസായും കിട്ടുന്നുണ്ട്. നമുക്ക് എല്ലാ ഫുഡും കൊടുത്ത് ഇവരെ വളർത്തിയെടുക്കാം എന്നാണ് ഇതിൻ്റെ മെയിൻ ഒരു പ്രത്യേകത. അപ്പോൾ ഇത് നമ്മളെ കയ്യിൽ ചീപ്പ് റേറ്റിൽ നമ്മളെ കയ്യിൽ ഇത് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഒന്നും കൊറിയറും കാര്യങ്ങളും ഒന്നും ഇല്ല. അതാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത്. കാരണം എപ്പോഴും വിളിച്ച് ചോദിക്കുമ്പോൾ കൊറിയറുണ്ടോ കൊറിയറുണ്ടോ എല്ലാവരും ചോദിക്കാറുണ്ട്. ഞാൻ ആദ്യം തന്നെ എല്ലാ വീഡിയോയിലും ഞാൻ ഇപ്പോൾ ഈ ഓരോ കെപ്പിളുടെ വീട് എടുക്കുമ്പോൾ പറയുന്നുണ്ട് ഞാൻ കൊറിയർ സർവീസ് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ വന്ന് മേടിക്കുന്നവർക്ക് വന്ന് മേടിക്കാം. ഓക്കെ, അപ്പോൾ വരുമ്പോൾ ഒന്ന് വിളിച്ച് വരിക, ചിലപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് നമ്മളെ കയ്യിൽ ഒരു 10-15 പേരോളം നമ്മളെ കയ്യിൽ ജർമ്മൻ റെഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ഗപ്പി നമ്മളെ കയ്യിൽ കൊടുക്കാനുണ്ട്. റെഡിൻ്റെ കാര്യം എന്ന് പറയാം, നമ്മൾ വേറെ ഒരു ഫുഡും കൊടുക്കുന്നത്. ഇപ്പോൾ ഫുഡ് കൊടുക്കുന്നത് ആർട്ടിമിയ ഫ്ലേക്സ് ആണ്. വോയിസ് എല്ലാം സാധാ ആർട്ടിമിയ ഫ്ലേക്സ് ആണ് അതിന് ഫുഡ് കൊടുക്കുന്നത്. എന്നിട്ട് പോലും നമുക്ക് നല്ല ഇയറും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഞാൻ മോയിന ആഴ്ചയിൽ 1-2 ദിവസം കൊടുക്കാറ്, അത്രേ നമുക്ക് അത്രേ കിട്ടാറുള്ളൂ. പിന്നെ ഈ പ്ലറ്റ് ഫുഡ് തന്നെയാണ് ഞാൻ ഡെയിലി കൊടുക്കാറുള്ളത്. എന്നിട്ട് നമുക്ക് നല്ല കളർ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കളറും ഇയറും വരുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാരണം ഈ ഒരു ആൽഗ വാട്ടറാണ്. ഇതിലിപ്പോൾ ഫുള്ള് ആൽഗ വാട്ടർ ആയിട്ടുള്ളതാണ്, ഒരു കറുത്ത കളറായിട്ട് വെള്ളം. ചെറിയൊരു വെയിൽ രാവിലെയും വൈകുന്നേരം അടിക്കുന്നുണ്ട്. അതാണ് വെള്ളം ഇങ്ങനെ കളറായിട്ട്, പിന്നെ ഇവരെ പ്ലാറ്റിനം കളർ നന്നായിട്ട് ഫില്ലായിട്ട് വരുന്നുണ്ട് ഇങ്ങനെ ചെയ്ത് കിട്ടുമ്പോൾ. ഫുഡ് ഞാൻ 2 നേരം കൊടുക്കില്ല, രാവിലെയും വൈകുന്നേരം ഫുഡ് കൊടുക്കും, അത്രേ ഉള്ളൂ. ഇപ്പോൾ നല്ല കളർ വന്നിട്ടില്ലേ, അത് ഈ ഒരു ഗ്രീൻ കളറായതുകൊണ്ടാണ്. ഇയറും നല്ലൊരു ബ്ലൂയിഷ് കളർ വന്നിട്ടില്ലേ, ഒക്കെ ഈ ഒരു ആൽഗ വാട്ടറിൻ്റെ ആ ഒരു പവറാണ്. അതുകൊണ്ടാണ് ഇത്രയും നമ്മൾ പവറായിട്ടുള്ളത്.
ഇതിലിപ്പോൾ വളരെ പെട്ടെന്ന് സൈസായും കിട്ടുന്നത് വരുന്നുണ്ട്. അതാണ് പ്ലൻഡൊക്കെ നമുക്ക് അൽഗ വാട്ടിൽ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഇതേമാതിരി ഇയർ കിട്ടും, ഒന്നിനും ഇയർ മിസ്സായി പോകുന്നില്ല. അതാണ് ഈ ഒരു പി പി ആർ ഗപ്പി ഫാമിൻ്റെ ഉള്ള ഗപ്പികളുടെ ഒരു പ്രത്യേകത. എല്ലാത്തിനും നമുക്ക് ഇയർ കിട്ടുന്നുണ്ട്. നമ്മൾ നല്ല ഫുഡും കാര്യങ്ങളും നല്ല രീതിയിലും വളർത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഇയറും കിട്ടും, നല്ല സൈസായിട്ട് കിട്ടും, നല്ല പവറായിട്ട് നമുക്ക് ഒരു പ്ലാറ്റൻ റെഡ് ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാം. നമ്മളിപ്പോൾ കയ്യിൽ കൊടുക്കാനുള്ളത് റെഡ് ഗ്രാസ്, പ്ലാറ്റൻ റെഡ്, ജർമ്മൻ റെഡ്, അൽബിനോ കിങ്കോ, ഈ നാല് ഐറ്റം കപ്പികൾ നമ്മളെ കയ്യിൽ കൊടുക്കാനുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇവിടെ വന്ന് മേടിക്കാം. എൻ്റെ സ്ഥലം അങ്ങാടിപ്പുറമാണ്, മലപ്പുറം ജില്ലയിൽ അങ്ങാടിപ്പുറം. അപ്പോൾ ഫോൺ ചെയ്താൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് മേടിച്ച് കൊണ്ടുപോകാം. റീറ്റെയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കേ.